ബ്ലേഡ് മാഫിയകളുടെ പിടിയിലമർന്ന് നരകിക്കുന്ന പിറവത്തെ ഗ്രാമത്തിൽ നിന്നാണ് ഈ വാർത്ത ജനങ്ങളിലെത്തിക്കുന്നത്. കള്ളപ്പണം നൽകിയും കെഎസ്എഫ്ഇ ചിട്ടികളിൽ തിരിമറി നടത്തിയും ബ്ലേഡ് പലിശക്കാർ ഈ ഗ്രാമത്തിൽ ജനത്തെ കൊല്ലാക്കൊല ചെയ്യുകയാണ്. കിടപ്പാടം പോലും വിറ്റ് കടം വീട്ടിയിട്ട് മുൻപ് കൊടുത്ത ചെക്കുകൾ വെച്ച് ബ്ലേഡ് പലിശക്കാർ പിന്നെയും വേട്ടയാടുന്നു. 100,000 രൂപയ്ക്ക് 20,000 രൂപ വരെ പലിശ വാങ്ങുക, കാട്ടുനീതിയും കൊള്ളയുമാണ് കേരളത്തിൽ ഇപ്പോഴും നടക്കുന്നത് എന്നറിയുക. ഇത് വൈശാഖൻ നമ്പൂതിരി. കോവിഡ് കാലത്ത് ആശുപത്രി ബില്ലടയ്ക്കാനും മറ്റും വാങ്ങിയ പണം വാങ്ങിയതിൻ്റെ 3 ഇരട്ടി കൊടുത്തിട്ടും കിടപ്പാടം വരെ അവർ കൈക്കലാക്കുകയാണ്. പോലീസിൽ പരാതിപ്പെട്ടിട്ടും ബ്ലേഡ് മാഫിയകളെ തൊടാൻ പോലും നിയമത്തിനും സാധിക്കുന്നില്ല. ഇത് നാരായണൻ. ഈ വയോധികൻ്റെ അവസ്ഥ ഏറെ ദയനീയം. 5 ലക്ഷം രൂപ കടം ബ്ലേഡുകാരൻ എന്നും ചോദിച്ചപ്പോൾ കെഎസ്എഫ്ഇയിൽ ചിട്ടിയുണ്ടെന്നും ഈടായ സ്ഥലത്തിൻ്റെ ആധാരം തന്നാൽ മതിയെന്നും ബ്ലേഡുകാർ പറഞ്ഞു. 3/4 ഏക്കർ പുരയിടത്തിൻ്റെ ആധാരം നാരായണൻ നൽകി. ബ്ലേഡുകാർ ആ രേഖ വെച്ച് കെഎസ്എഫ്ഇയിൽ നിന്നും 25 ലക്ഷത്തിൻ്റെ ചിട്ടി വിളിച്ചെടുത്തു. എന്നിട്ട് 5 ലക്ഷം രൂപ ഈ വയോധികന് നൽകി. ഇപ്പോൾ ഈ വയോധികന്റെ 3/4 ഏക്കർ ഭൂമി ജപ്തിയിലാണ്. നമസ്കാരം, ഞാൻ പിറവത്തുള്ളതാണ്. പിറവത്ത് പോലീസ് സ്റ്റേഷൻ്റെ അടുത്താണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ എൻ്റെ അച്ഛൻ്റെ ചികിത്സയ്ക്കായിട്ട് പിറവത്തുള്ള ഒരു മോഹൻദാസ് പുള്ളിയുടെ വീട്ടുകാർ എഴുത്തുള്ളിപ്പറമ്പിൽ നിന്നാണ്. പിന്നെ സോജോ ജോസ്, പിന്നെ തോമസ് ചാക്കോ, സാജു എന്നാണ് പുള്ളിയുടെ പേര്, പിറവത്ത് അറിയപ്പെടുന്നത്. അപ്പോൾ എനിക്കൊരു ആവശ്യം വന്നപ്പോൾ ഞാൻ ഇവരെ നിന്ന് പൈസ പലിശയ്ക്ക് മേടിക്കേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു 1 ലക്ഷം രൂപയ്ക്ക് 20,000 രൂപയാണ് പലിശ എന്നാണ് മോഹൻദാസ് ആണ് എന്നോട് പറയണത്. സോജോ ജോസിൻ്റെതാണ് മേടിച്ചതെന്നാണ് പറയണത്. അപ്പോൾ മേടിച്ചു തന്നു. അപ്പോൾ എനിക്ക് തീരെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അത് മേടിക്കേണ്ടി വന്നു. 1 ലക്ഷം രൂപയ്ക്ക് 20,000 രൂപ പലിശ മേടിച്ച് ഞാനത് പിന്നെ 3.90 വരെ മേടിക്കേണ്ടി വന്നു. കാരണം നവംബർ 26 വരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് 3.90 വരെ പൈസ മേടിക്കേണ്ടി വന്നു. പൈസ മേടിച്ചു. ഇതിൻ്റെ പലിശ ഏതാണ്ടൊരു 60,000 രൂപ എടുത്ത് വരും. ആ പലിശ ഞാൻ അടച്ച് 20 മാർച്ച് വരെ എനിക്ക് അടയ്ക്കാൻ പറ്റി ഞാൻ കോവിഡ് കാലത്ത്. അപ്പോൾ അത് അതിനുശേഷം ജൂലൈ മാസം ആയപ്പോഴത്തേക്കും കോവിഡിൻ്റെ ഒരു ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ജൂലൈ മാസം ആയപ്പോഴത്തേക്കും എനിക്ക് 2 ലക്ഷം രൂപ കൂടി തന്നിട്ട് 2 ലക്ഷം രൂപ കൂടി തരാണ്, 1 ലക്ഷം രൂപ പലിശയിലേക്കും 1 ലക്ഷം രൂപ മുതലിലേക്കും വയ്ക്കുകയാണ് എന്നും പറഞ്ഞു. വാക്കാൽ അഞ്ചൽ കയ്യിലേക്ക് തന്നിട്ടില്ല, വാക്കാൽ പറഞ്ഞു. അതിനുശേഷം അപ്പോൾ ഈ പന്ന മറ്റേ 20,000 രൂപ പലിശ 6,000 രൂപ പലിശയിലേക്ക് ആക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് ഓണമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ ഇങ്ങനെ ഭയങ്കര ഭീഷണിയായി തുടങ്ങി. എങ്ങനെയും പൈസ കിട്ടിയേ പറ്റുള്ളൂ, മുതല പലിശ തന്നുകൊണ്ടിരുന്നിട്ട് പലിശ തന്നിട്ടിരുന്നിട്ട് കാര്യമില്ല, മുതലെങ്ങനെയും തന്നു തീർക്കണം എന്ന് വളരെ ഇതായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം സെപ്റ്റംബർ 11 എന്നെ വണ്ടി വിളിച്ചുകൊണ്ട് പോയി തല്ലി. ഈ മോഹൻദാസാണ് എന്നെ തല്ലിയത്. സോജോ ജോസാണ് വണ്ടി ഓടിച്ചത്. അപ്പോൾ അതിനുശേഷം അത് പിറവത്ത് സ്റ്റേഷനിലെ കേസ് നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഇവർ ഞാൻ പൈസ സെപ്റ്റംബർ 22 ഇവരുടെ എല്ലാ പൈസയും കൊടുത്ത് വീട് വിറ്റ്, ഇപ്പോൾ നിലവിൽ വീടില്ല, വീട് ഞാൻ വേറൊരാൾക്ക് വിറ്റ് ഞാൻ ഇവരുടെ പൈസ എല്ലാം കൊടുത്ത് ക്ലിയറാക്കി. എന്നിട്ട് ഇവർ ചെക്കും 3 ചെക്കും ഒരു മുദ്ര ബ്ലാങ്ക് ചെക്ക് ആണ് കൊടുത്തത്, ഒപ്പിട്ടാണ് കൊടുത്തത്, മുദ്രപത്രവും കൊടുത്തു. അപ്പോൾ ഈ ഇത് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു പിറ്റേ ദിവസം തരാമെന്ന് പറഞ്ഞു, സെപ്റ്റംബർ 23 തരാമെന്ന് പറഞ്ഞു. ഞാൻ 23 ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു കോവിഡ് കാലത്ത് 2,40,000 രൂപ പലിശ തന്നാലാണ് ഇത് തരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എനിക്ക് നിവർത്തിയില്ല, ഞാൻ വേറെ മറ്റേ കേസായിട്ട് പോകാൻ ഞാൻ DSP പരാതി കൊടുത്തു. അതിനുശേഷം അവർ എൻ്റെ സ്ഥലത്തിന് അറ്റാച്ച്മെൻറ്റ് മേടിച്ചു. അപ്പോൾ ഞാൻ കൊടുത്ത ആൾക്കും 16 ലക്ഷം രൂപ ഞാൻ മേടിച്ച ആളുടെ പുള്ളി പോക്കുവരത്തി ചെയ്യാത്തതുകൊണ്ട് പുള്ളിയുടെ സ്ഥലത്തിനും അറ്റാച്ച്മെൻ്റ് ആയിട്ട് കിടക്കുവാണ്. അപ്പോൾ അതിനൊരു ഇതുവരെ നിലവിലൊരു തീരുമാനമായിട്ടില്ല. അപ്പോൾ നിലവിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ കാരണം ഈ മറ്റേ മോഹൻദാസും സാജു ഈ സോജോ ജോസും കാരണം എനിക്കിപ്പോൾ നിലവിൽ വീട് പോലും ഇല്ലാത്തൊരു അവസ്ഥയാണ്. ഇവർ ഭയങ്കര വലിയൊരു ബ്ലേഡ് മാഫിയാണ്. എൻ്റെ അച്ഛൻ്റെ ചികിത്സ ആവശ്യത്തിനായിട്ടാണ് DC ഹോസ്പിറ്റലാണ് അഡ്മിറ്റ് ചെയ്തിരുന്നത്. ചികിത്സ ആവശ്യത്തിനായിട്ടാണ്, തീരെ നിവർത്തിയില്ലാത്തതുകൊണ്ട് ഗതികേടും കൊണ്ടാണ് ഞാൻ ഈ പൈസ മേടിച്ചത്. അല്ലെങ്കിൽ ഇത്രയും പലിശയൊന്നും കൊടുത്ത് പൈസ മേടിക്കാൻ ഞാൻ ഇതാ നിർവാഹ നിവർത്തിയില്ലാത്തതുകൊണ്ടാണ് നമ്മൾ മേടിച്ചത്. പക്ഷെ നമ്മൾ ഇനി മേലാൽ ഒരു കാരണവശാലും പിറവത്തൊരു വ്യക്തിക്ക് ഇവരുടെ ബ്ലേഡ് മാഫിയ ഇങ്ങനെയുള്ളൊരു വ്യക്തികളെ ഒരിക്കലും നമുക്ക് സമൂഹത്തിലും എന്നുവെച്ചാൽ എല്ലാവർക്കും ഒരു ഇതാണ്. അപ്പോൾ ആരും ഇതിൽ ചെന്ന് പെടരുത് എന്നുള്ളൊരു അപേക്ഷയാണ് എനിക്കുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയണത്. എൻ്റെ പേര് നാരായണൻ എന്നാണ്. ഞാൻ ഇടയ്ക്കോട്ടൊരു സംസ്ഥാനത്തിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് പൈസയ്ക്ക് അത്യാവശ്യം വന്നപ്പോൾ ഈ തോമസ് ചാക്കോ എന്നെ സമീപിച്ചിട്ട് തോമസ് ചാക്കോനെ ഇങ്ങനെ KSFL ഒരു ചിട്ടി കിട്ടിയിട്ടുണ്ട്, അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഈട് വയ്ക്കുകയാണെങ്കിൽ എനിക്ക് അത്യാവശ്യമുള്ള എൻ്റെ പൈസ തന്നേക്കാം എന്ന് പറഞ്ഞ് എന്നെ സമീപിക്കുകയും അങ്ങനെ എൻ്റെ 10 75 സെൻറ്റ് ഞാൻ അതിന് ഈട് വയ്ക്കാനായിട്ട് കൊടുക്കുകയും ചെയ്തു.
ഇപ്പോൾ ഈ തോമസ് ചാക്കോ കൂട്ടനും അവിടെ 25 ലക്ഷം രൂപ KSFB നിന്ന് എടുത്തിട്ട് 5 ലക്ഷം രൂപ എനിക്ക് തന്നിട്ടുള്ളതാണ്. പക്ഷേ ബാക്കി ഇതിന് ശേഷം അവർ ആ പൈസ അടയ്ക്കാത്തത് കൊണ്ട് ഇപ്പോൾ എൻ്റെ വസ്തു നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലാണ്. ഇവർ തോമസ് ചാക്കോ കൂട്ടനും ഈ പുറം ഭാഗം വലിയ ബ്ലേഡ് മാഫിയ ആയിട്ട് വർക്ക് ചെയ്യും. അങ്ങനെ പലരെയും ഇങ്ങനെ പറ്റിച്ച് ആയിട്ട് എനിക്ക് ഇപ്പോഴാണ് അറിയാൻ കഴിയുന്നത്. മറ്റേ പൈസ തിരുമേനിയൊക്കെ ഇങ്ങനെ പറ്റിച്ചതായിട്ട് എനിക്കറിയാൻ കഴിയുന്നു. ഇതിപ്പോൾ ഇതുപോലുള്ള ഇനി ആരും ഇത്തരം ചെറിയ പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു ഇത് പറയുന്നത്.